ഹെമറേജിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്. ഇന്ന് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ അടുപ്പിലൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ആദ്യം ഇടാൻ പോകുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. നിങ്ങൾ എത്ര പാലാണോ എടുക്കുന്നത് അതിൻ്റെ 1/2 പഞ്ചസാര നിങ്ങൾ വേണം. ഇപ്പോൾ 1 കപ്പ് എടുക്കുവാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് പാലിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാര തന്നെ എടുത്തേക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പാല് നന്നായിട്ട് തിളക്കുന്ന വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നിങ്ങളിത് പ്രത്യേകം ഇത് ശ്രദ്ധിക്കണം, ഇത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു മണവും കരിഞ്ഞ സ്മെല്ലും പിന്നെ അത് മൊത്തത്തിൽ കുറവായിപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്കിപ്പോൾ കാണാം ചെറുതായിട്ട് പത വരുന്നുണ്ട്, പാല് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ പാലിട്ട് നമ്മൾ ഒരുപാട് സാധാരണ തിളപ്പിക്കണമെന്ന് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഇതേപോലെ പത വരുന്ന തിളയ്ക്കുന്ന ഒരു ടൈം ആവുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾ തീയുടെ തീ കുറയ്ക്കുക. തീ കുറച്ച് ഏറ്റവും ലാസ്റ്റ് ഫ്ലെയിം ആക്കി വെക്കുക. നമ്മൾ നന്നായിട്ട് തീ കുറയ്ക്കുക. തീ കുറച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിങ്ങനെ അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തിളപ്പിക്കേണ്ട, ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ചെറിയ പത വരുന്ന കാണുമ്പോഴേ ജസ്റ്റ് തീ കുറയ്ക്കുക. പിന്നെയും നന്നായിട്ട് സ്പൂൺ വെച്ച് നമ്മൾ ഇളക്കുക. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ പാല് പഞ്ചസാര നമ്മൾ ഇട്ടത് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മളിത് വറ്റിച്ച് നല്ലൊരു തിക്ക് ഫോം ആവുന്ന വരെ നമ്മളിത് ഇങ്ങനെ വറ്റിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കിയും കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകം അടി പിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. വേണ്ട ഒരു ക്രീം കളറായി വരുന്നുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു തിക്ക് ഫോമായി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും പോരെ കുറച്ചുകൂടി നന്നായിട്ട് തിക്കാണോ, കുറച്ച് നേരം കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ശരിക്കും ഈ പാല് ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ നമ്മൾ പാലിൻ്റെ ഡേറ്റ് നോക്കുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ അത് എക്സ്പയർ ആവും, 2 ദിവസം കഴിഞ്ഞ് എക്സ്പയർ ആവുന്നതൊക്കെ കാണും. അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ പാല് ഫുൾ എടുത്തതിന് ഇതേപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി വെക്കും. നമുക്ക് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാമല്ലോ. പ്രത്യേകിച്ച് കേക്കിൻ്റെ കൂടെയും പിന്നെ ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെയൊക്കെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് ഇത് ഒഴിച്ച് കഴിക്കാൻ നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കളർ ഡേ ചേഞ്ചായി വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. അതൊക്കെ കാണാം നല്ലൊരു തിക്ക് ഫോമായി, കളറൊക്കെ ചേഞ്ച് ചെയ്ത് വേണ്ടത് തിക്കായി വരുന്നുണ്ട്. നല്ല മണമുണ്ട് മിൽക്ക് മെയ്ഡിൻ്റെ. കുറച്ചുകൂടെ ഒന്ന് ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് കട്ടി ആവാനുണ്ട്. ഒരു ഇച്ചിരിയും കൂടെ കട്ടിയായിട്ട് നമുക്കിത് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ ചേഞ്ചായി, നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് കാണാം ഇനി നമുക്കിത് തണുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയാവും. കറക്റ്റ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്കിനിത് തണുപ്പിക്കാം. അപ്പം നമ്മുടെ മിൽക്ക് മെയ്ഡ് ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തുവാണ്.
നല്ല ക്രീമി ആയിട്ടുള്ള നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാം, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ബൈ.